ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഗായത്രി സത്യദേവ് ചേരുകയാണ്. ഗായത്രി, കൊച്ചി വലിയ ആഘോഷ തിമർപ്പിലാണ് എന്ന് പറയേണ്ട സാഹചര്യമാണ്. ഫോർട്ട് കൊച്ചിയിൽ അല്പസമയത്തിനകം തന്നെ, മണിക്കൂറുകൾക്കകം തന്നെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ആരംഭിക്കും. അത് കാണുന്നതിന് വേണ്ടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരു ജനത തന്നെയാണ് ഗായത്രിക്ക് പിന്നിൽ ഒത്തുകൂടിയിരിക്കുന്നത് അല്ലേ? അതിനാൽ കിരിബാത്തിയിൽ പുതുവർഷമെത്തിയെങ്കിലും കൊച്ചിയിൽ ഇനിയും 2 മണിക്കൂർ ബാക്കിയുണ്ട്. ആ 2 മണിക്കൂറിന് വേണ്ടിയുള്ള അക്ഷമരായ കാത്തിരിപ്പാണ് ഇവിടെ എനിക്ക് പിന്നാലിൽ കാണാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എത്രത്തോളം വലിയൊരു ജനസാഗരമാണ് ഇന്ന് ഈ കൊച്ചിയിൽ ഈ ഒരു ആഘോഷരാവിൽ തടിച്ചു കൂടിയിരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള മ്യൂസിക് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒടുവിലാണ് ഏറ്റവും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന പാപ്പാനിയുടെ ആ ഒരു കത്തിക്കൽ ചടങ്ങ് നടക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പോലെ വളരെ വലിയ ആഘോഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിലൊരു സൈഡിൽ ആഘോഷം നടക്കുമ്പോൾ അതിനൊപ്പം മറ്റിടങ്ങളിലായി കുട്ടികളും മുതിർന്നവരും ഒക്കെയായി ഡാൻസ് ചെയ്ത് വേറൊരു വൈബിലേക്ക് പോകുന്നൊരു കാഴ്ച തന്നെയാണ് എന്തായാലും കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ ഇതുവരെയുള്ള ആഘോഷ പരിപാടികൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇതിനുശേഷം 12 മണിയോടുകൂടിയാണ് ഏവരും കാത്തിരിക്കുന്ന പാപ്പാഞ്ഞിയെ ദഹിപ്പിക്കുന്ന, പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങ് നടക്കുക. 11:30 ഈ ഗാനമേള അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിക് ഷോ അവസാനിപ്പിച്ച് പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കും. അതിനുശേഷം ആ ഒരു 12 മണിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് പുതിയൊരു വർഷത്തെ പുതിയ പ്രതീക്ഷകളുമായി പുതിയൊരു വർഷത്തെ വരവേൽക്കുവാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് ഫോർട്ട് കൊച്ചി ഇപ്പോൾ ഉള്ളത്. ഈ ഫോർട്ട് കൊച്ചിയിലാണ് നമ്മളുള്ളതെന്ന് പറയുമ്പോഴും കേരളത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദം കൊച്ചിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ ഈ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അല്ലെങ്കിൽ ഒരു പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഒരു പരിപാടി നേരിട്ട് കാണുവാൻ വേണ്ടി ഇത്തരത്തിൽ ഇതിൻ്റെ കൊച്ചിയിലെ ഒരു ന്യൂ ഇയർ വൈബ് കിട്ടുവാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ എന്തായാലും കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു വലിയ ജനക്കൂട്ടം തന്നെയാണ്. ഇപ്പോൾ പാപ്പാഞ്ഞി കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിലാണ് ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഉള്ളത് എങ്കിലും അടുത്തുള്ള വെളി ഗ്രൗണ്ടിലും ഒക്കെ തന്നെ ഇതുപോലെ തന്നെ മറ്റ് പരിപാടികൾ അവിടെയും പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളത് അത്രയും തന്നെ ജനക്കൂട്ടം അവിടെയും ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഫോർട്ട് കൊച്ചി ബീച്ച് ഒക്കെയായി ഒരു വലിയൊരു ജനസാഗരം തന്നെ ഈ ഒരു വലിയ ആഘോഷത്തെ വരവേൽക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു എന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും. മൊത്തത്തിൽ വലിയൊരു ജനക്കൂട്ടം ഇവിടെ ഈ ഒരു ന്യൂ ഇയറിനെ ഒരു പുതുവർഷത്തെ വരവേൽക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി മറ്റൊരു വർഷത്തെ അവർ വരവേൽക്കുമ്പോൾ ഏറ്റവും തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും കത്തിച്ചമർത്തിക്കൊണ്ട് പുതിയൊരു വർഷത്തെ വരവേൽക്കുക എന്ന ഒരു പോർച്ചുഗീസ് കോൺസെപ്റ്റിൻ്റെ ഭാഗം തന്നെയായി, അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ഏറ്റെടുത്ത ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഭാഗം തന്നെയായി പാപ്പാഞ്ഞിയെ കത്തിക്കുമ്പോൾ പുതിയ പഴയ ദുഃഖങ്ങളെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു വർഷത്തെ വരവേൽക്കുവാൻ വേണ്ടിയുള്ള അക്ഷമരായ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിൽ ആ കാത്തിരിപ്പ് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ തന്നെയാണ് എന്തായാലും കൊച്ചിയിൽ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും 12 മണിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. 12 മണിക്ക് പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതിയൊരു പുതുവർഷത്തെ വരവേൽക്കുവാൻ വേണ്ടിയുള്ള പുതിയൊരു ജീവിതത്തെ തൻ്റെതായ ദുഃഖങ്ങളെല്ലാം നിറഞ്ഞ ഒരു ജീവിതം, അല്ലെങ്കിൽ ദുഃഖങ്ങളുണ്ടായ ആ ഒരു കാര്യങ്ങളെല്ലാം പിന്നിൽ ഇല്ലാണ്ടാക്കിക്കൊണ്ട് പുതിയൊരു വർഷത്തെ വരവേൽക്കുവാൻ വേണ്ടി പുതിയൊരു ജീവിതത്തെ വരവേൽക്കുവാൻ വേണ്ടി പുതിയ പ്രതീക്ഷകളുമായി ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ കാത്തിരിപ്പ്. ആ കാത്തിരിപ്പ് ഏതാനും 2 മണിക്കൂറിൽ ഒതുങ്ങാൻ അല്ലെങ്കിൽ ഒടുങ്ങാൻ പോവുകയാണ്. 2 മണിക്കൂറുകൾക്ക് ശേഷം പുതിയൊരു പുതുവർഷം പിറക്കുമ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസിൻ്റെയൊക്കെ ഒരു വലിയ കുമ്പാരം തന്നെ എല്ലാവരും ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾക്കിടയിലൊക്കെ ഉണ്ട്. അത്തരത്തിൽ ആ ന്യൂ ഇയർ റെസൊല്യൂഷൻസിനെല്ലാം മുന്നോട്ട് അല്ലെങ്കിൽ അത് നടത്തുവാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രയത്നമെടുക്കും എന്ന് പറയുന്ന ആളുകളൊക്കെയും തന്നെയുണ്ട്. അത്തരത്തിൽ വലിയൊരു പ്രതീക്ഷകൾ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ പുതിയ വർഷത്തേക്ക് പുത്തൻ പ്രതീക്ഷകൾ കാത്തുവെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ മനുഷ്യരും ഉള്ളത്. ആ മനുഷ്യർ ആ പ്രതീക്ഷകളെ ഉണരുവാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പാണ് എന്തായാലും ഇന്ന് 12 മണിക്ക് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നു. പാപ്പാഞ്ഞിയെ കത്തിച്ചതിന് ശേഷം പുതിയൊരു വർഷത്തെ വരവേൽക്കുമ്പോൾ അത് ഏറ്റവും സന്തോഷമായ ഒരു വർഷം ആയിരിക്കും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ്, അതിനുവേണ്ടിയുള്ള അക്ഷമായ അക്ഷമരായ ആ കാത്തിരിപ്പ്, അതിന് ആ ഇടയിലുള്ള ആ കാത്തിരിപ്പിനിടയിലുള്ള ആഘോഷ പരിപാടികൾ, ആ പരിപാടികളാണ് ഇപ്പോൾ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അഞ്ജന, ഗായത്രി തുടരുക. എന്തായാലും കൊച്ചിയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ആഘോഷം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറോളമാണ് ഇനി പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ളത്. ആ ഒരു അത്രയും മണിക്കൂറുകൾ നേരം വലിയ ആഘോഷത്തിൽ, വലിയ ആഘോഷ തിമർപ്പിൽ തന്നെയാണ് സ്വയം മറന്ന ഈ ഒരു വർഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ആഘോഷത്തിൽ തന്നെയാണ് കൊച്ചി നഗരമുള്ളത്.